അമ്പിയ ടീച്ചർ എൻ്റെ ഗുരുനാഥയായിരുന്നു. ഞാനിവിടെ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ ജനറൽ ക്ലാസ്സസിൽ എന്നെ ഹിന്ദി പഠിപ്പിച്ചിട്ടുണ്ട്. എന്നെ പഠിപ്പിച്ചിട്ടുള്ള ഗീത ടീച്ചർ ഇവിടെ എത്തിയിട്ടുണ്ട്. സീത ടീച്ചർ എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. ഇവിടുത്തെ അധ്യാപകർ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അധ്യാപനം കൊണ്ട് മാത്രമല്ല, അവരുടെ മനുഷ്യത്വം കൊണ്ടുകൂടിയാണ് കുട്ടികളുടെ ഹൃദയങ്ങളിൽ ചെക്കേറുന്നത്. കൃഷ്ണനായർ മാഷ് നേരത്തെ പറഞ്ഞു, ഇവിടെ പഠിച്ചിട്ടുള്ള ഒരു കുട്ടിയും കേരളവർമ്മയെക്കുറിച്ച് മോശമായിട്ടുള്ളൊരു വാക്ക് അന്നും ഇന്നും പറയുന്നില്ല. അങ്ങനെ സ്നേഹത്തിൻ്റെ ഒരു ഭാഷയിൽ കൂടെ ഞങ്ങളുടെ മനസ്സിലേക്ക് കയറിയിട്ടുള്ള ഒരു ടീച്ചറാണ് അമ്പിക ടീച്ചർ. ടീച്ചറെയും ഞാൻ വളരെ ആദരവോടെ ഇവിടെ സ്മരിക്കുകയാണ്. ഇനി ഞാൻ എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിൽ എൻ്റെ ഗുരുനാഥരായിരുന്ന, പിൽക്കാലത്ത് എനിക്ക് അവരുടെ സഹപ്രവർത്തകനാകാനും കൂടി ഭാഗ്യം സിദ്ധിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. അതിൽ രണ്ട് അധ്യാപകർക്ക് ഇവിടെ വരാൻ സാധിച്ചിട്ടില്ല. ഒന്ന്, അതിലേറ്റവും പ്രായം ചെന്നത് 89 വയസ്സ് കഴിഞ്ഞിട്ടുള്ള ദേവകി ടീച്ചറാണ്, ദേവകി വേലായുധൻ, പ്രൊഫസർ ദേവകി വേലായുധൻ. പണ്ട് തിരുവച്ചി മന്ത്രിസഭയിൽ മന്ത്രിയായിരുന്ന ശ്രീ വേലായുധൻ്റെ പത്നി ആണ് അവര്. അദ്ദേഹം അന്തരിച്ചു. ടീച്ചറെ നേരിട്ട് പോയി കണ്ടിരുന്നു. ടീച്ചർ 89 വയസ്സിലും ടീച്ചർ സ്വന്തമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ടീച്ചർ ചെയ്യുന്നുണ്ട്. പക്ഷെ നടക്കാനായിട്ടുള്ള ബുദ്ധിമുട്ട് കൊണ്ടാണ് ടീച്ചർക്ക് ഇവിടെ വരാനായിട്ട് സാധിക്കാതെ പോയത്. വരണം എന്ന ആഗ്രഹം ഉണ്ടായിരുന്നു. ടീച്ചർ എനിക്ക് മാസ്റ്റേഴ്സ് എന്ന് പറയുന്ന സി പി സ്റ്റോയുടെ ഒരു നാടകമാണ് എടുത്തിരുന്നത്. ആ ക്ലാസ്സുകളൊക്കെ ഇപ്പോഴും എൻ്റെ മനസ്സിലിങ്ങനെ സജീവമായിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ടീച്ചറെ ഓർമ്മിക്കാൻ, ടീച്ചറെ ആദരിക്കാനായിട്ട് നിങ്ങളെല്ലാവരോടൊപ്പം ഞാനും ഈ ഒരു മുഹൂർത്തം ഞാൻ ഉപയോഗിക്കുകയാണ്. പ്രൊഫസർ വി ആർ അമിതാഷ്, ഞാൻ എല്ലാ വേദികളിലും എൻ്റെ കുട്ടികളോടും ഒക്കെ ഞാൻ പറയാറുണ്ട്, എന്നെ ഏറ്റവും ഇൻസ്പയർ ചെയ്തിട്ടുള്ള ഒരു ടീച്ചർ എന്നുള്ള എനിക്ക് എന്നെ ഏറ്റവും ഇൻസ്പയർ ചെയ്തിട്ടുള്ള അധ്യാപകനാണ്. പാണ്ഡിത്യവും അധ്യാപന മികവും ഒരുമിച്ച് ഒത്തുചേരുമ്പോൾ ഏറ്റവും നല്ലൊരു അധ്യാപകൻ ഉണ്ടാവുന്നു. അതിൻ്റെ ഒരു പ്രതീകമാണ് വി അരവിന്ദാക്ഷൻ മാഷ്. അരവിന്ദാക്ഷൻ മാഷ് കേരളവർമ്മയിലെ അധ്യാപകൻ എന്നുള്ള നിലയ്ക്ക് മാത്രമല്ല, മറ്റ് ഒരുപാട് പദവികൾ അലങ്കരിച്ചിട്ടുള്ള ഒരാളാണ്. സംസ്ഥാന എൻസൈക്ലോപീഡിയയുടെ എഡിറ്ററായിട്ട് മാഷ് വർക്ക് ചെയ്തിട്ടുണ്ട്. മറ്റ് ഒരുപാട് സാഹിത്യ സ്ഥാപനങ്ങളിൽ അദ്ദേഹം ജോലി ചെയ്തിട്ടുണ്ട്. ഇപ്പോഴും വായനയുമായിട്ട് ജീവിതത്തിൻ്റെ നല്ലൊരു പങ്കും വായനയ്ക്ക് വേണ്ടി മാത്രം മാറ്റിവെച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് അരവിന്ദാക്ഷൻ മാഷ്. അദ്ദേഹത്തിൻ്റെ തുച്ഛമായിട്ടുള്ള വരുമാനത്തിൻ്റെ മുഖ്യമായിട്ടുള്ള പങ്കും പുസ്തകങ്ങൾ വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം ഉപയോഗിച്ചിട്ടുള്ളത്. പുസ്തകങ്ങൾ വാങ്ങിക്കുക മാത്രമല്ല, ഒരക്ഷരം പോലും വിടാതെ വായിക്കുകയും ചെയ്തിട്ടുള്ള ഞങ്ങൾ അറിവിൻ്റെ ഒരു മൂർത്തിഭാവമായിട്ട് നമ്മൾ ഞങ്ങളെന്നും കാണുകയും ഞങ്ങൾ ബഹുമാനിക്കുകയും ഒരു അധ്യാപകൻ എങ്ങനെയാവണം എന്നുള്ള എൻ്റെ ഒരു മാതൃകയായിട്ട് എടുത്തിട്ടുള്ള ഒരു വ്യക്തിയാണ് അരവിന്ദാക്ഷൻ മാഷ്. മാഷയും ഞങ്ങൾ പോയി കണ്ടിരുന്നു. മാഷയ്ക്ക് നടക്കാൻ ബുദ്ധിമുട്ടുണ്ട് എന്നുള്ളതുകൊണ്ടാണ് മാഷ ഇങ്ങോട്ട് വരാത്തത്. മാഷ് വേറെ ഒരു മാഷ തേടിയിട്ട് വലിയൊരു അവാർഡ് അടുത്ത് തേടി വന്ന് അത് വാങ്ങിക്കാനും മാഷിന് പോയിട്ട് പറ്റിയിട്ടില്ല. എന്നിട്ട് അവാർഡ് നൽകുന്നവരെ മാഷ വീട്ടിൽ കൊണ്ടുപോയിട്ടാണ് ആ അവാർഡ് നൽകാനായിട്ട് പോകുന്നത് ഈ വരുന്ന 17-ാം തീയതി.